ഹായ് ഐ എം സന അൽതാഫ് ഞാനിവിടെ ലക്ഷ്യ സി എ ക്യാമ്പസിലെ കൊച്ചിയിലെ എ സി സി എ സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ ഡിസംബർ 2019 എക്സാംസിൽ എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു ഐ വാസ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആൻഡ് ഗ്ലോബൽ റാങ്ക് സെക്കൻഡ് ഫോർ എസ് ബി ആർ പേപ്പർ ഐ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി എനിക്ക് റാങ്ക് കിട്ടിയതിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാൻ പാസ്സാവാൻ വേണ്ടിയാണ് പഠിച്ചത് പക്ഷേ ലക്ഷ്യയിലെ ക്ലാസ്സസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനും കുറച്ച് എഫേർട്ട് ഇട്ടപ്പോൾ റാങ്ക് കിട്ടി ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി ചെറുതിലെ തൊട്ട് ഐ വാസ് നെവർ ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ് എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടായില്ല ഞാനെല്ലാം പഠിക്കാതെയായിരുന്നു എക്സാം എഴുതിയിരുന്നത് അപ്പോൾ എൻ്റെ മാർക്സും കുറച്ച് കുറവായിരുന്നു പക്ഷേ ലെവൻത്തിലും ട്വൽത്തിലും ഞാൻ അതുകൊണ്ട് തന്നെ കൊമേഴ്സ് എടുത്തു കൊമേഴ്സ് എടുത്തപ്പോൾ ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദ സബ്ജെക്ട്സ് ആൻഡ് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൊമേഴ്സ് ആയിരുന്നു എൻ്റെ സിസ്റ്റർ സി ആണ് പഠിക്കുന്നത് സോ എൻ്റെ മാർക്സ് കുറച്ച് കൂടാൻ തുടങ്ങി ആൻഡ് വെൻ ഐ സോ മൈ സിസ്റ്റർ ഐ റിയലൈസ് സി എ ലൈക്ക് ഇറ്റ് ഇസ് ആസ് ഓഫ് ഹാർഡ് വർക്ക് വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി സി എ എനിക്ക് പറ്റിയ പരിപാടിയല്ല വേറെന്തെങ്കിലും ഈസിയർ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആക്ച്വലി എ സി സിയിലേക്ക് വന്നത് പക്ഷേ വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് സി എം എ സി സി എം ആക്ച്വലി സെയിം പോർഷൻസ് ആണ് സെയിം കോൺസെപ്റ്റ്സ് ആണ് ആൻഡ് ഓൾസോ സെയിം എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ആണ് ഇടേണ്ടത് സോ എൻ്റെ എ സി സി എ ജേണി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് എൻ്റെ വീട് കൊച്ചിയിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എ സി സി എ പോലെ ഒരു കോമ്പറ്റിറ്റീവ് എക്സാം ചെയ്യുമ്പോൾ എന്തായാലും കൊച്ചി തന്നെ നിൽക്കണം എന്നായിരുന്നു കാരണം വേറെ എവിടെയെങ്കിലും പോയാൽ ഐ വുഡ് ഹാവ് ടു ഫോക്കസ് ഓൺ സോ മെനി അതർ തിങ്സ് ആൻഡ് ഐ വുഡൻ കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ് അതുകൊണ്ട് എൻ്റെ സിറ്റിയിലുള്ള സ്ഥലങ്ങൾ നോക്കിയപ്പോൾ എ സി സി എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ എല്ലായിടത്തും ഞാനൊരു 2 days എടുത്ത് പോയി നടന്ന് നോക്കി എല്ലാ സ്ഥലത്തും പോയി സംസാരിച്ചു അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ലക്ഷ്യമാണ് ഇവിടുത്തെ ഓഫീസാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഫാക്കൾട്ടി ആണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഇതാണ് തോന്നിയത് അങ്ങനെയാണ് എൻ്റെ ലക്ഷ്യയിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് മൈ മോട്ടിവേഷൻ ബിഹൈൻഡ് ഗെറ്റിംഗ് ദ റാങ്ക് വുഡ് ബി ടു ബി ഓണസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ റാങ്ക് വേണമെന്ന് പറഞ്ഞല്ല പഠിച്ചത് ഞാൻ പാസ്സാൻ വേണ്ടിയാണ് പഠിച്ചത് പക്ഷേ എനിക്ക് ഐ നെവർ തോട്ട് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ ഓക്കെ പഠിച്ച് കഴിഞ്ഞു ഇനി വെറുതെ ഇരിക്കാം അങ്ങനത്തെ ഒരു പോയിൻ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല എത്ര പഠിച്ചാലും ദേർ ഇസ് മോർ ടു സ്റ്റഡി ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനിയും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് അങ്ങനെ വിചാരിച്ചാണ് ഞാൻ പഠിക്കുന്നത് സോ ടിൽ ദി എൻഡ് ഐ സ്റ്റഡീഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് റാങ്ക് കിട്ടിയത് ആൻഡ് ആസ് ഐ സെഡ് ബിഫോർ ഇവിടുത്തെ ദ ക്ലാസ്സസ് ഇയർ ആർ സോ എഫക്റ്റീവ് ദറ്റ് 40% ഓഫ് ദി എഫേർട്ട് അവിടെ ക്ലാസ്സിലിരുന്ന് തന്നെ കഴിഞ്ഞു ലൈക്ക് യുവർ കോൺസെപ്റ്റ്സ് ആർ ഓൾ സെറ്റ് ഡ്യൂറിംഗ് ക്ലാസ് അത് കഴിഞ്ഞ് എഫേർട്ട് ഇട്ടാൽ മതി സോ അങ്ങനെയാണ് എനിക്ക് റാങ്ക് കിട്ടുന്നത് Hopefully, I'll be done by ACCA before March. March kaiyana enikku work cheyanamnaanu. Pakshe work cheyyunnathinte koode I want to continue to educate myself because I'm very young now. I'm only 20 years old. So, I feel I can study more. വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കാമെന്ന് പ്ലാൻസ് ഉണ്ട് ഓർ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് ലൈക്ക് സി പി എ സി എഫ് എ എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആണ് ആൻഡ് ഐ വോണ്ട് ടു ഡു ഓൾ ഓഫ് ഇറ്റ് ആൻഡ് ഐ നെവർ വോണ്ട് ടു സ്റ്റോപ്പ് സ്റ്റഡിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ എം 20 years old സോ എൻ്റെ പ്രായത്തിലുള്ള മിക്കവർക്കും ബി കോം ഓരോരു ഡിഗ്രി ആകുമ്പോൾ എനിക്ക് ഡിഗ്രിയുമുണ്ട് ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി കോം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഓക്സ്ഫോർഡ് ബ്രിക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എസ് സിയും ചെയ്യുന്നുണ്ട് ഈ ഡിഗ്രിയും ആവും എനിക്ക് എ സി സി എം ആവും സോ ഓഫ് കോഴ്സ് ഇതൊരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ് സോ ഐ ഹാവ് എൻ അഡ്വാൻറ്റേജ് ഓവർ ദി അതേഴ്സ് ഇസ് വാട്ട് ഐ ഫീൽ ആൻഡ് ഐ എം സോ യങ് നൗ ദർ ഐ ക്യാൻ സ്റ്റഡി മോർ ഓൾസോ സോ എ സി സി എ എത്ര യങ് ഏജ് എടുക്കുന്നത് ഒരു വളരെ നല്ല കാര്യമാണ് മൈ മെസ്സേജ് ടു മൈ പിയേഴ്സ് വുഡ് ബി ഓർ മൈ ജൂനിയേഴ്സ് വുഡ് ബി നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടാൽ എന്തായാലും നമുക്കുള്ള ബെനിഫിറ്റ്സ് കിട്ടും യു ഡോണ്ട് ഹാവ് ടു ബി എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ് യു ഡോണ്ട് ഹാവ് ടു ബി ബ്രില്ലിയൻറ്റ് ടു ഗെറ്റ് എ റാങ്ക് ഓർ ടു ഗെറ്റ് അബവ് ആവറേജ് ഗ്രേഡ്സ് ഓർ ടു പാസ് എ സി സി എ ദി ഒൺലി തിങ് ദറ്റ് മാറ്റേഴ്സ് ഇസ് നമ്മൾ അതിനുള്ള എഫേർട്ട് ഇടണം അതനുസരിച്ച് പഠിക്കണം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം മിസ് ചെയ്യാതെ അത്രയേ ഉള്ളൂ സോ ഹാർഡ് വർക്ക് ദേർ ഇസ് നോ ഷോർട്ട് കട്ട് ടു എനിത്തിങ് ഹാർഡ് വർക്ക് ഇസ് ദി ഒൺലി വേ ആൻഡ് ഇഫ് യു വർക്ക് ഹാർഡ് ദെൻ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഫോർ ദാറ്റ് I'd like to thank Lakshya and the faculty Michelle sir and also to everyone who supported me. Thank you.